അസ്സലാമു അലൈക്കും. എല്ലായിടത്തും തിരുനബി ആഘോഷത്തിൻ്റെ പൊലിവുകളാണ്. അപ്പോഴാണ് ചില ആളുകൾ ചോദിക്കുന്നത്, ഇങ്ങനെ മൗലിദാഘോഷം നടത്തുന്നതിന് തെളിവുണ്ടോ തെളിവുണ്ടോ എന്ന്. യഥാർത്ഥത്തിൽ ഇതൊരു തെളിവ് പറയേണ്ട ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ മനസ്സിൽ ഒരാളോട് സ്നേഹമുണ്ടാകുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയുക എന്നതൊരു സ്വാഭാവികതയാണ്. പഞ്ചസാര മധുരമുള്ളതാണ് എന്നതുപോലെയുള്ള ഒരു സംഗതിയാണത്. പഞ്ചസാരക്ക് മധുരമുണ്ടോ എന്നതിന് തെളിവെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. കാരണം അത് മധുരിക്കുക എന്നതാണ് അതിൻ്റെ ഒരു സംഭവം, അത് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. എന്നതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ സ്നേഹിക്കുമ്പോൾ അവിടത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ചും അവിടുത്തുമായി ബന്ധപ്പെട്ട അവിടുത്തെ നാട്, അതുപോലെ തന്നെ അവിടുത്തെ സന്ദേശങ്ങൾ, അവിടുത്തെ ജന്മദിന സമയം ദിവസം ഇതൊക്കെ വരുമ്പോൾ, ആ മാസം ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായും അവിടത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കുകയും അത് പറയുകയും പാടുകയും ചെയ്യുക എന്നത് ഒരു സ്വാഭാവികതയാണ്. പിന്നെ അതിന് തെളിവ് ചോദിക്കുക എന്നതിലൊരു വലിയ കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. പിന്നെ അതിലെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിൽ ഒരു കാര്യത്തിന് തെളിവ് ആവശ്യമാകുന്നത് എപ്പോഴാണ് എന്നതൊരു പ്രസക്തമായ ചോദ്യമാണ്. നമ്മൾക്ക് കൂലി കിട്ടുന്ന ഏതൊരു കാര്യവും ചെയ്യുന്നതിന് തെളിവ് ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ? ഇപ്പോൾ നമുക്കറിയാം, ഈ വിമർശകരായ ആളുകൾ തന്നെ മത ദഅ്‌വാ പ്രവർത്തനം എന്ന പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തികച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായ ചില സംഭവങ്ങളാണ്. അവർ സർക്കുലറുകൾ അടിക്കുന്നു, അവർ പിന്നെ യൂണിറ്റുകൾ സജീവമാക്കുന്നു, ഓരോ യൂണിറ്റുകളും അവരുടേതായ പ്രത്യേകമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അതിനൊക്കെ ചില ക്രമാനുഗതമായ ചില വ്യവസ്ഥകളുണ്ട്. ചിലത് ആഴ്ചയിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ചിലത് മാസത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ചിലത് വർഷത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനെ വളരെ വ്യവസ്ഥാപിതമായ രൂപത്തിലാണ് എല്ലാ സംഘടനകളും അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പഠിച്ചവൻ്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അല്ലാതെ ആരെങ്കിലും ഈ പരിപാടിക്കൊക്കെ കിട്ടുമോ? കിട്ടുകയില്ലല്ലോ. അപ്പോൾ അർദ്ധരാത്രിയിൽ ഒരു പരിപാടിയുടെ പോസ്റ്റർ ഒട്ടിക്കൊണ്ട് ഒരു കുട്ടി, ഒരു പ്രവർത്തകൻ ഇതിന് പടച്ചറബിൻ്റെ അടുക്കൽ നിന്ന് എനിക്ക് പ്രതിഫലം കിട്ടും എന്ന് കരുതിയിട്ടാണ്. അല്ലാതെ സംഘടനാ പ്രവർത്തകർ ആരെങ്കിലും കീശയിൽ വെച്ച് കൊടുക്കുന്ന ഒരു ക്യാഷോ അല്ലെങ്കിൽ അവർ വാങ്ങിക്കൊടുക്കുന്ന ഒരു ഓംലേറ്റോ, അതിന് വേണ്ടിയിട്ടല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ പ്രതിഫലമുണ്ട്. പക്ഷേ ഇതിന് എന്തെങ്കിലും ഒരു ഉപോത്ബലകമായ ഒരു തെളിവ് നമുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? അപ്പോൾ പറയുന്നത് ഉദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന, അള്ളാഹുവിലേക്ക് ക്ഷണിക്കൂ എന്ന് പറയുന്ന ഒരു പൊതു തെളിവാണ് നമ്മൾ അവതരിപ്പിക്കുക. അതുപോലെ തന്നെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅ്‌വത്ത് നടത്തിയിരുന്നു എന്ന് പറയുന്നൊരു പൊതു തെളിവാണ്. ആ ദഅ്‌വത്ത് നടത്തിയിരുന്നു എന്നുള്ളത് അവിടുത്തെ ഒരു ദഅ്‌വത്ത് ഈ ദഅ്‌വത്ത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു പ്രത്യേകമായ ഒരു ഒരു രീതിയാണ്. പക്ഷെ പൊതുവായ കൽപ്പനയാണ് നമുക്കിത് ചെയ്യാൻ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള പൊതുവായ കൽപ്പനയുള്ളവരിൽ നമുക്ക് നമ്മുടേതായ ഒരു രീതിയും ഒരു മാതൃകയും ഒരു ശൈലിയും, അതിന് നമ്മൾ നമ്മുടേതായ ചില സമയവും തീയതിയും ഒക്കെ നിശ്ചയിക്കുക എന്നുള്ളതിൽ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ സാധാരണ ചെയ്യുന്നതാണ്. മതപഠന രംഗമാണെങ്കിലും ശരി, ദൈവത്തിൻ്റെ രംഗങ്ങളാണെങ്കിലും ശരി, ഇതൊക്കെയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മൗലിദാഘോഷത്തിലേക്ക് വരിക. ഇത് ഒരുപാട് പൊതുക്കൽപ്പനകളുടെ ഒരു പൂർത്തീകരണമാണ് ഇതിലൂടെ നടക്കുന്നത്. ഉദാഹരണത്തിന് തിരുനബിയെ കൊണ്ട് സന്തോഷിക്കണം, അതിലായിരിക്കും തർക്കമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി തർക്കമുള്ളവർക്ക് വേണ്ടി കുൽ ബി ഫളിലാഹി ബി റഹ്മത്തിഹി ഫബിദാലി കഫല്ല ഫർഹു, സൂറത്ത് യൂനുസിന് 58-ാമത്തെ ആയത്തിന് അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കുക, റഹ്മത്ത് തന്നെ നബി തന്നെയാണ്. പല വിശദീകരണങ്ങളുണ്ട്, പല വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണം, സന്തോഷം ഇങ്ങനെ ഉള്ളിൽ നിൽക്കുന്ന സാധനമല്ല, അത് പ്രകടമാകും പുറത്തേക്ക്. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണം എന്നത് അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയാണ്. പിന്നെ ഫമയ ഒമയ്യു അള്ളിം ഷായറല്ലാഹി ഫ ഇന്ന ഹാമിൻ തഖ്വൽ ഖുൽ, അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കണം, അതിൽ യാതൊരു തർക്കവും ഇല്ല. രണ്ട്, പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം, അതിലാർക്കും തർക്കമുണ്ടോ? ഇല്ല. സ്നേഹത്തിന് നിർണിതമായ രൂപങ്ങൾ ഇന്ന രൂപത്തിൽ മാത്രമേ സ്നേഹിക്കാവൂ എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. സ്നേഹം പാടില്ല എന്ന് പറഞ്ഞ രീതിയിലാകരുത് എന്ന് മാത്രമേ ഉള്ളൂ.
കാരണം സഹാബത്തൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് സ്നേഹം പ്രകടിപ്പിച്ചത്. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിടത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒന്ന് തലകുനിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ തലകുനിക്കുകയാണ്. അവിടെ എന്തോ മരം മറ്റുണ്ടായിട്ടിരിക്കും, തലകുനിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? അതൊക്കെ ഒരു മഹബത്താണ്. മഹബത്തിന് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകമായ വ്യാകരണങ്ങളൊന്നും നമ്മൾ നിശ്ചയിക്കാൻ പാടില്ല. പക്ഷേ അരുത് എന്ന് പറഞ്ഞ രൂപത്തിലേക്ക് പോകരുത് എന്നത് ശരിയാണ്. അപ്പോൾ ഈ ഇതിനൊന്നും നിശ്ചിതമായ രൂപങ്ങൾ ഇപ്പോൾ എവിടെ ഇദ്ഹാറുൽ മഹബത്താണ്. അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് നൽകിയ ഒരു അനുഗ്രഹത്തെ നമ്മൾ വിളിച്ച് പറയാം, അമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അതും ആ നിലക്കും അത് മഹ്മൂറായ ഒരു സംഗതി തന്നെയാണ്. പിന്നെ അള്ളാഹു നമുക്ക് നൽകിയ ഒരു ശുക്ർ, ആ ശുക്ർ നമ്മൾ ഒരു നന്ദി ചെയ്യുകയാണ്, ആ നിലക്കും അത് മഹ്മൂറായ സംഗതിയാണ്. പിന്നെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം ലഭിച്ച ദിവസങ്ങളെ കൊണ്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ദക്കിറുഹും അയ്യാമില്ല. ആ നിലക്കും ഇത് ശരിയാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു സന്ദേശങ്ങളുടെ പ്രചാരണമാണ്, ദൈവത്താണ് നടക്കുന്നത്, ദൈവത്തിൻ്റെ വ്യത്യസ്തമായ മാർഗങ്ങളിൽപ്പെട്ട ഒരു മാർഗമാണ്. പിന്നെ മുത്തുനബിക്കെതിരെ വരുന്ന ആരോപണങ്ങളെ നമ്മൾ പ്രതിരോധിക്കുകയാണ്, അത് ദബ്ബു അൻ റസൂലില്ല. അതും വലിയ പുണ്യപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യുകയാണ്. മദ്ഹ് ചെയ്യുന്നതിന് വ്യത്യസ്തമായ രൂപങ്ങളുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ് ഇതിൽ ഉള്ള മറ്റൊരു സംഭവം. അതിനും ആർക്കും തർക്കം, ആർക്കും തർക്കമില്ല. ഈ പറഞ്ഞ സംഭവമൊക്കെ ഇനിയിപ്പോൾ ഇതിലൊരു ഒരു സമയം നിശ്ചയിക്കുക, ഡേറ്റ് നിശ്ചയിക്കുക എന്നുള്ളതിൽ എന്തോ പ്രശ്നമുണ്ട്. ഒരു സമയവും ഒരു ഡേറ്റും ഇല്ലാതെ ലോകത്തൊരു കാര്യം ഒരാൾക്കും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ അതിനോട് യോജിച്ച ഒരു 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 ആക്യുറേറ്റായ ഒരു സമയം നമുക്ക് വരും. പ്രത്യേകിച്ചും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം വരുമ്പോൾ, ആ മാസം വരുമ്പോൾ നമ്മൾ ഓർബകൾ മദീനയിലേക്ക് പോകുന്നുള്ള വിശ്വാസിയുടെ ഒരു സ്വാഭാവികമായ പ്രവർത്തനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ആ അത് അതിന് ഏറ്റവും യോജിച്ച ദിവസമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പറഞ്ഞതുപോലെ, അപ്പോൾ നമ്മൾ ആ ദിവസത്തിനെ തന്നെ ഒന്ന് പരിഗണിക്കുന്നു. എന്തുകൊണ്ടാണ് അത് ഏറ്റവും യോജിച്ച ദിവസമാണെന്ന നിലക്കാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ നിലക്ക് ഒന്ന് ഒരുമിച്ച് കൂടുകയും അവിടുത്തെ മദഹുകൾ പറയുകയും ചെയ്യുക എന്നുള്ളത്, അതിലൊരു വരണ്ട ഉണക്ക മതം കൊണ്ടുനടക്കുന്ന ആളുകൾക്ക് മാത്രമേ അതിലൊരു ഒരു ഇത് തോന്നൂ. ആത്മീയമായ ഒരു ഉർവരത, ഒരു നനവ് ഉള്ള ഒരാൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ യാതൊരു പ്രശ്നവും തോന്നുകയില്ല എന്നാണ്. അപ്പോൾ പിന്നെ ചോദ്യം, അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു ചെയ്തിട്ടുണ്ടോ, ഉമർ അള്ളാഹു ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സംഗതികളൊക്കെ അവരൊക്കെ ഇവർ ചെയ്തിട്ടുണ്ടോ? അവരൊരു സംഘടന ഏതെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? അവരേത് സംഘടന പ്രസിഡൻ്റ് ആയിരുന്നു, സെക്രട്ടറി ആയിരുന്നു, ഇവരെത്ര നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്, ആ നോട്ടീസിൻ്റെ കളർ എന്തായിരുന്നു, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പുണ്യം കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ അതിന് അവരുടെ മാതൃക എന്ന് വെച്ചാൽ അത് ആ ഒരു പ്രത്യേകമായ സംഗതിക്ക് ഉണ്ടാകുന്നു, ചില പൊതുവായ ഒരു സംഗതി പെട്ടാൽ മതി എന്നതാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് അവർ പ്രകടിപ്പിച്ചു, അവർക്ക് ഫുൾ അത് പ്രകടിപ്പിക്കലായിരുന്നു പരിപാടി. അവിടുത്തെ കൊണ്ടുള്ള സന്തോഷം തന്നെയായിരുന്നു അവരുടെ പരിപാടി മുഴുവൻ സമയവും. പിന്നെ അത് ചുരുങ്ങി ചുരുങ്ങി, പിന്നെ എന്താ ഇപ്പോൾ ദിവസങ്ങൾ വർഷത്തിലൊരിക്കലും മാസത്തിലൊരിക്കലൊക്കെ ആയിട്ട് ചുരുങ്ങിപ്പോയി എന്നതാണ് ഇപ്പോൾ ഒരു പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ആവണമെന്ന് നമ്മളാരും ശാഠ്യം പിടിച്ചിട്ടില്ല. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത കാര്യമാണ് ഖുർആൻ ജമാഅ ചെയ്യുക എന്നുള്ളത്. അത് ആര് ചെയ്തു? അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തു. അത് വലിയൊരു കാര്യമാണ്, അതിന് വലിയൊരു അസർ തഹ്സീർ അതിൻ്റെ പിറകെ അതിനെ ഉണ്ടായി. അതുകൊണ്ട് അതിൻ്റെയൊക്കെ കൂലി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിട്ടും. അതൊരു പ്രത്യേകമായ ഇബാദത്തായതുകൊണ്ടല്ല, അത് മനസ്സിലാക്കണം. രണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്യാത്ത കാര്യമാണ് ഓരോ ഇമാമിൻ്റെ കീഴിൽ തറാവീഹിന് ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടുന്നത്. അത് ആര് ചെയ്തു? അത് ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു ചെയ്യാത്ത കാര്യമാണ് ഖുർആൻ വിവിധ കോപ്പികളാക്കി മുസ്ഹഫുകളാക്കി വ്യത്യസ്ത നാടുകളിലേക്ക് പറഞ്ഞേക്കുക എന്നുള്ളത്. അത് ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടില്ല, അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു ചെയ്യാത്ത ഒരു കാര്യം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തു. അതുപോലെ തന്നെ വെള്ളിയാഴ്ച രണ്ട് ബാങ്ക് നടപ്പാക്കി. ഇതൊക്കെ ഇങ്ങനെ ഇനി ഈ ഖുലഫാഉർ റാഷിദീങ്ങൾ ചെയ്യാത്ത കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഘടന ഉണ്ടാക്കലും അതുപോലെ തന്നെ കിതാബുകൾ ഉണ്ടാക്കലും. ഹദീസിൻ്റെ കിതാബുകളൊക്കെ ബുഖാരി സ്വഹീഹുൽ ബുഖാരി ഒക്കെ ഉണ്ടാക്കിയിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒക്കെ ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ പിൽക്കാലത്തുണ്ട്. അതൊക്കെ ആ കാലഘട്ടത്തിൽ വലിയ വലിയ ഇസ്ലാമിക പ്രവർത്തനങ്ങളായിരുന്നു. അപ്പോൾ അതിനൊക്കെ മുൻകാലം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒരു പ്രവർത്തനം അത് പ്രത്യേകം മശ്റൂആണ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് അതിന് പ്രത്യേകമായ ഒരു തൊലബ് ആവശ്യമായി വരുന്നത്. ഇത് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ്. ഒരു ആൾ എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണിക്ക് ഒരു 100 സ്വലാത്ത് ചെല്ലാൻ തീരുമാനിച്ചൊന്ന് കൂട്ടുക. എല്ലാ തിങ്കളാഴ്ചയും അയാൾ ചെല്ലും. അങ്ങനെ ചെല്ലുന്നതിന് എന്തോ കുഴപ്പമുണ്ടോ?
ഒരു കുഴപ്പമില്ല. അയാൾ അതിന് എല്ലാ തിങ്കളാഴ്ചയും ഒരു 100 സലാത്ത് ചെല്ലാൻ തീരുമാനിച്ചു, നല്ല കാര്യമല്ലേ. അതിന് പറ്റൊരു അയാൾക്ക് സൗകര്യം, അയാൾക്ക് യോജിപ്പുള്ള സമയം അയാളത്തെ സെലക്ട് ചെയ്തു. അപ്പോൾ ഒരു സമയം നിശ്ചയിച്ചു, അത് നബി ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തില്ല. അപ്പോൾ എന്നതുപോലെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഒരു മദഹ് പ്രകടിപ്പിക്കുക, അവിടുത്തോടുള്ള മഹബ്ബത്ത് പ്രകടിപ്പിക്കുക, ഇതാണ് ഇവിടെ നടക്കുന്നത്. അതിന് എന്തുകൊണ്ട് യോജിച്ചൊരു സമയമാണ് റബീഉൽ അവ്വൽ മാസം, അതിൽ തന്നെ യോജിച്ചതാണ് 12. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം സമയമൊക്കെ ആവുമ്പോൾ വിശ്വാസിയുടെ മനസ്സിങ്ങനെ ഒന്ന് കുളിരണിയും. ഈ ലോകത്തിന് വെളിച്ചം പകർന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിലേക്ക് വന്നൊരു സമയമാണല്ലോ എന്നുള്ളൊരു ഉണർവ് അവൻ്റെ ഉള്ളിലുണ്ടാകും. അല്ലാതെ ആയത്തുൽ കുർസി നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസിയോ അതിൽ സുന്നത്താണ്, 33 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലൽ സുന്നത്താണ്, അതുപോലെ തന്നെ വലിയ പെരുന്നാളിന് ആദ്യത്തെ റക്അത്തിൽ 7 തക്ബീറും രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീറും ചൊല്ലി ഒരു പ്രത്യേക നിസ്കാരം സുന്നത്താണ് എന്നിങ്ങനെയുള്ള ഒരു സുന്നത്ത് ആണ് ഇത് എന്ന് ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ അവരൊന്ന് അത് റെഡിയാക്കിയാൽ മതി. ഇത് ലോക മുസ്ലിങ്ങൾ ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഒരു മഹബ്ബത്തിൻ്റെ പ്രകാശനമായിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ വ്യത്യസ്തമായ രീതികളും വ്യത്യസ്തമായ സംഗതികളും സഹാബത്ത് ചെയ്തിരുന്നു. അവർക്ക് റബീഉൽ അവ്വലിൽ നിന്നല്ല, അവർക്ക് ഫുള്ളായിട്ട് മുത്തുനബിയുടെ മധുവും കാര്യങ്ങളായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തേക്ക് വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ സഹാബികൾ മീറ്റിംഗ് കൂടി. അവരെ ആ നമുക്ക് വലിയൊരു അനുഗ്രഹമാണല്ലോ വരാൻ പോകുന്നത്, നമുക്കിതിനെക്കുറിച്ചൊന്ന് പറയണം, നമ്മളെന്താ ചെയ്യുക. അങ്ങനെ അവർ അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടി. ഒരുമിച്ച് കൂടുകയും എന്നിട്ട് ആടിനെ അറുത്ത് ഭക്ഷണം തയ്യാറാക്കി ഭക്ഷണം വിതരണം ചെയ്യുകയും ചെയ്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെക്കുറിച്ച് പറയാനും ഭക്ഷണം വിതരണം ചെയ്യാനും ഒരു ദിവസം നിശ്ചയിച്ചു അവർ എന്നതാണ് ഇതിൽ ഉള്ളൊരു കാര്യം. അവർ ഏത് ദിവസമാണ് നിശ്ചയിക്കുന്നത്? മീറ്റിംഗ് കൂടിയപ്പോൾ ചിലർ പറഞ്ഞു ശനി ഞായറാഴ്ച, അപ്പോൾ പറഞ്ഞു അത് ക്രിസ്ത്യാനികളുടെ ദിവസമാണ്. വേറെ ചിലർ പറഞ്ഞു ശനിയാഴ്ച, അപ്പോൾ വേറെ ചിലർ പറഞ്ഞു അത് ജൂതന്മാരുടെ ദിവസം, അതൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് യൗമുൽ അറൂബയാക്കാം, അതായത് വെള്ളിയാഴ്ച. അങ്ങനെ വെള്ളിയാഴ്ച ഒരു തീരുമാനിച്ചു. അപ്പോൾ ഒരു ദിവസം തീരുമാനിക്കുക എന്നുള്ളതോ മദ്ഹ് പറയുക എന്നുള്ളതോ ഭക്ഷണം വിതരണം ചെയ്യുക ഇതൊന്നും ഒരു പ്രശ്നം ഉള്ള സംഗതിയല്ല. അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് തന്നെ ചെയ്തതാണ്. പിന്നെ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തിൽ എത്തിയത് റബീഉൽ അവ്വലിനാണ്, 12-നായിരുന്നു അന്ന് നമുക്ക് തൊലയാൽ ബദ്റു ചൊല്ലിയതൊക്കെ നമുക്കറിയാം. അപ്പോൾ റബീഉൽ അവ്വൽ 12-നായി എന്നതുകൊണ്ട് ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ മദ്ഹ് ചൊല്ലി എന്നതുകൊണ്ടും പ്രശ്നമില്ല. മുത്തുനബിയുടെ വരവിൽ സന്തോഷിക്കുക എന്നുള്ളതാണ്, അത് മുമ്പിനൊക്കെ ഉണ്ടാകുന്നൊരു സംഗതിയാണ്. അതിനൊന്നും പ്രത്യേക ഒരു തെളിവ് പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. അയ്യമാനുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു സംഗതി ഉണ്ടാവും, അല്ലാത്തവർക്ക് ചില ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഈ ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദ്ഹ് പറയുക, അവിടുത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക, അവിടുത്തെ ദാവത്ത് ലോകത്ത് എല്ലായിടത്തും എത്തിക്കുക, അവിടുത്തെ ആദരിക്കുക, ഇങ്ങനെയുള്ള സംഭവം അവിടുത്തെക്കുറിച്ച് പറയുക, ഇതൊക്കെ നിങ്ങളും അംഗീകരിക്കുന്ന കാര്യമാണല്ലോ. എങ്കിൽ പിന്നെ റബീഉൽ അവ്വൽ ആകുന്നതിന് ഇപ്പോൾ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ലല്ലോ, അങ്ങനെ അയച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാൽ പിന്നെ നിങ്ങളോട് ചെയ്താളെ, ഇപ്പോൾ അമലിൽ മൗലിദൊക്കെ പറ്റുമെന്ന് ചിലരൊക്കെ പ്രസംഗിച്ചു എന്ന് കേട്ടു. അതുതന്നെയാണ് ഈ പരിപാടി, അമലിൽ മൗലിദ്. അതിന് ഈദ് എന്ന് പറയുമ്പോഴേക്ക് പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വിവാഹാഘോഷം, അതുപോലെ വാർഷികാഘോഷം എന്നൊക്കെ നമ്മൾ പറയാറല്ലേ, അത്ര അതിന് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ ആഘോഷം എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിലെ പ്രത്യേകമായ മഹ്സൂസായിട്ട് പ്രത്യേകമായി ഇസ്ലാം ആവശ്യപ്പെടുന്ന ഒരു ഇബാദത്താണ്, ഒരു പ്രത്യേകമായ ദിവസമാണ് എന്നൊരു രീതിയിലേക്ക് നിങ്ങളതിനെ വീക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളും ഈ രൂപത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വരുന്നത്. പിന്നെ ഉള്ളിലുള്ള ആ ഒരു മുത്തുനബിയോടുള്ള സ്നേഹത്തിൻ്റെ ആ വാതിലൊന്ന് തുറന്നു കൊടുക്കുക, അപ്പോൾ പിന്നെ ഇതിലൊന്നും പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് മാത്രമാണ് അതിങ്ങനെ ഉള്ളിൽ കിടന്ന് പുകയുന്നത് കൊണ്ടാണ് പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ആ ഒരു ഹൃദയം നമ്മൾ തുറന്ന് ഒന്ന് മുത്തുനബിയോടുള്ള ആ സ്നേഹം പ്രകാശിക്കുവാനുള്ള ഒരു സമയമാണ് നമ്മളും കൂടാന്ന് കരുതിയാൽ ഇപ്പോൾ ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കേണ്ട കാര്യമില്ല. റബീഉൽ അവ്വൽ മാസമാണെങ്കിൽ എന്താ നബിയുടെ മദഹല്ലേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നിങ്ങളും കൂടി കൂടിയാൽ നമുക്ക് ഒന്നിച്ച് മൗലിദാണ് നടത്താം, അതായിരിക്കും നല്ലത് എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു പ്രത്യേകമായ നിർദ്ദേശം. ഇൻഷാ അള്ളാഹ് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് നമ്മെ പഠിപ്പിച്ച ആശയങ്ങൾ അത് സിരസാവഹിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.